ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്ന നല്ല കിടിലുള്ളൊരു മീൻ കറിയുടെ റെസിപ്പിയാണ് അപ്പം നമുക്കിത് എങ്ങനെ ചെയ്യാമെന്നൊന്ന് നോക്കാം അപ്പം ആദ്യമേ ഇത് ചെയ്യേണ്ടത് നമ്മൾ മസാല ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പോൾ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ വരെ മുളക് പൊടി ഇട്ട് കൊടുക്കുക ഇത് ഞാൻ പിടിയമുളക് പൊടിച്ചതായിട്ടോ ഇട്ടിരിക്കുന്നത് നല്ല എരിവ് വേണമെന്നാണെങ്കിൽ എരിവുള്ളതും എരിവില്ലാത്തതും പാതി പാതിയായിട്ട് ഇട്ടാൽ മതി ഇത് 1/2 കിലോ മീനിൻ്റെ അളവാട്ടോ പറയുന്നത് ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് നമ്മൾ മല്ലിപ്പൊടി ഒന്നും ചേർക്കുന്നില്ല പിന്നെ കുറച്ച് കറിവേപ്പിലയും ഒരല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയൊരു കുറച്ച് മാത്രം ഇഞ്ചി ഇട്ട് കൊടുത്തിട്ട് ഒരല്പം വെള്ളം ഒഴിച്ച് നമുക്ക് നല്ലപോലെ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് നമ്മൾ തക്കാളിപ്പഴം ചേർക്കുന്നില്ല മല്ലിപ്പൊടി ഒന്നും ചേർക്കുന്നില്ല അപ്പോൾ നമ്മൾ ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് എണ്ണ വെളിച്ചെണ്ണ വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാൻ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് പൊട്ടി വരുമ്പം അതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നത് ആ ഉലുവയും പൊട്ടി വരുമ്പം അതിലേക്ക് ആദ്യമേ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുകയാണ് വെളുത്തുള്ളി ഒരു 3-4 അല്ലി എടുത്തിട്ടുണ്ട് ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്നതാണ് അതൊന്ന് വാടി വരാൻ തുടങ്ങുമ്പോൾ വേണം ഇഞ്ചി ഇട്ട് കൊടുക്കാനും ഇഞ്ചി ഒരു ചെറിയ കഷ്ണം എടുത്തിട്ടുള്ളൂ നമ്മൾ 1/2 കിലോ മീനാണല്ലോ എടുത്തിരിക്കുന്നത് ഒരു പിന്നെ 3 അല്ലി ചെറിയുള്ളി എടുത്ത് അതും അരിഞ്ഞിട്ടിട്ടുണ്ട് എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇതിൻ്റെ കളറ് മാറി വരാൻ തുടങ്ങുന്ന സമയത്ത് നമ്മൾ അതുവരെ അത് ഇട്ടിരിക്കണം കേട്ടോ അതായത് സോഫ്റ്റ് ആയാൽ പോലെ ഒന്ന് കളറ് മാറി വരണം അപ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മുളക് പൊടിയുടെയും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയുടെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിൻ്റെ പേസ്റ്റിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് അത് മിക്സിയുടെ ജാലിൽ ഒരു അല്പം വെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ ഒന്ന് കഴുകിയിലേക്ക് ഒഴിച്ചു കൊടുക്കാമേ എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി ഇതിനകത്ത് എണ്ണമയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരണം എന്നിട്ട് നമ്മൾ ഇതിനകത്ത് ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത് അത് നമ്മൾ തിളപ്പിക്കാൻ വെച്ചിരിക്കണം കേട്ടോ പിന്നെ ഇതിനകത്ത് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിനകത്തൊരു പച്ചമുളകും കൂടി ഇടുന്നുണ്ട് കേട്ടോ അത് എരിവ് വേണ്ടുന്നവർക്ക് ഇതിൽ കൂടുതൽ ഇട്ട് കൊടുക്കുക അപ്പോൾ ഈ മുളക് പൊടിക്ക് ഇച്ചിരി എരിവുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഒരെണ്ണ ഇടുന്നുള്ളൂ പിന്നെ മുളകും നല്ല എരിവുള്ളതാണ് കേട്ടോ അപ്പോൾ എരിവില്ലാത്ത മുളകൊക്കെ ആണെങ്കിൽ 2-3 ഒക്കെ ഇട്ട് കൊടുക്കാം പിന്നെ ഇതിനകത്തോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇങ്ങനെ ഒരു പരുവായി വരുമ്പം ഇതിനകത്തോട്ട് നമ്മളത് ഒന്ന് കുറുകി വരും ആ ചട്ടീനൊക്കെ ഒന്ന് വിട്ടു എന്ന രീതിയിൽ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുമ്പം ഞാൻ കുടംപുളി ചൂടുവെള്ളം ഒഴിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പുളിയൊക്കെ അവരോരുടെ ഇഷ്ടമനുസരിച്ച് കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ചേർക്കാം കുറവ് വേണ്ടവർക്ക് കുറവൊക്കെ ചേർക്കാം പിന്നെ അതും ചേർത്ത് കൊടുത്ത് കുറച്ച് ചൂടുവെള്ളം കൂടാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ആവശ്യത്തിന് ഇപ്പം ഉപ്പിട്ടിട്ടുണ്ട് പിന്നെ നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി ഇച്ചിരി ഉപ്പ് ഇടണം കാരണം നമ്മൾ കഷ്ണത്തിലൊക്കെ ഉപ്പും പുളിയൊക്കെ നല്ലപോലെ പിടിക്കണമല്ലോ അപ്പം മീൻ നമ്മൾ ഇത് തിളയ്ക്കാൻ തുടങ്ങുമ്പം വേണം മീൻ ഇട്ട് കൊടുക്കാൻ ഏത് മീൻ വേണമെങ്കിലും ഇതേ രീതിയിൽ നമുക്ക് ചെയ്യാം കേട്ടോ ഒരു ദിവസം മുന്നെയൊക്കെ ചെയ്യുകയാണെങ്കിലും ഒന്നുകൂടെ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കുമേ അപ്പം നല്ലപോലെ തിളയ്ക്കാൻ തുടങ്ങിയപ്പം മീൻ കഷ്ണം ഇതിലിട്ട് കൊടുക്കുകയാണ് ഇത് ഞാനിപ്പോൾ മോദമീനായിട്ട് എടുത്തിരിക്കുന്നത് ഇതിട്ട് കൊടുക്കുകയാണ് എന്നിട്ട് നമ്മൾ ആദ്യമേ ഞാൻ ആ ഉപ്പൊന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ മസാല തിളച്ച് വന്നപ്പോൾ അപ്പോൾ മീൻ കൂട്ടാത്തവരൊക്കെയാണെങ്കിൽ ആ സമയത്ത് നോക്കി ഏകദേശം അറിയാൻ പറ്റും പിന്നെ നല്ലോണം നല്ലപോലെ തിളച്ച് ഒന്ന് പറ്റി വരണം അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് വെച്ചാൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്കിതങ്ങ് അടച്ചു വെക്കാം എന്നിട്ട് നല്ലപോലെ പറ്റി വരുമ്പം വേണം ഇത് ഞാൻ പിന്നെ തിളയ്ക്കുമ്പോൾ നല്ലപോലെ വെട്ടി തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കും പിന്നെ അങ്ങ് അടച്ച് വെച്ചിരുന്നാൽ മതി ഇടയ്ക്ക് 1-2 തവണ ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി സ്പൂണും കൊണ്ടൊന്ന് ഒത്തിരി ഇളക്കി കൊടുക്കേണ്ട കേട്ടോ അപ്പോൾ അങ്ങനെ കഷ്ണങ്ങൾ പൊടിഞ്ഞു പോകുമല്ലോ എന്നിട്ട് കുറച്ച് സമയം കഴിഞ്ഞ് നമ്മൾ ആ പറ്റി വരുന്ന സമയമാകുമ്പം നമുക്കത് ഓഫ് ചെയ്യാം ഇപ്പം നമ്മുടെ മീൻകറി ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇതുകൊണ്ട് നമ്മുടെ നല്ല ഇപ്പം മല്ലിപ്പൊടി ഒന്നും ചേർത്തില്ലെങ്കിൽ പോലും നല്ല കൊഴുപ്പ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് നല്ല കുറുകിയിരിക്കും കേട്ടോ നമ്മുടെ കറിയൊക്കെ എന്നിട്ട് ഓഫ് ചെയ്ത് തണുക്കുമ്പോൾ ഒന്നും കൂടെ നല്ല കുറുകി വരുവേ അപ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം എന്നിട്ട് ഇതിനകത്തോട് ഞാനുണ്ടല്ലോ കുറച്ച് ഒരു 2 അല്ലി ചെറിയുള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടെ വെളിച്ചെണ്ണയിൽ വറുത്ത് കോരി ഇടുന്നുണ്ട് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അതും കൂടെ ചെയ്യുമ്പോൾ നമ്മുടെ മീൻ കറിക്ക് എന്നിട്ട് ഓഫ് ചെയ്താലും നമ്മുടെ ഇപ്പോൾ ഓഫ് ചെയ്ത് വെച്ചിരിക്കുവാണ് പക്ഷേ നമ്മുടെ ആ ചട്ടിയുടെ ചൂടുകൊണ്ടാണ് ആ തിളയ്ക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത് അപ്പോൾ ഇതിനകത്ത് ചെറിയുള്ളിയും കറിവേപ്പിലയും മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യാം അല്ലെങ്കിൽ ലാസ്റ്റിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാലും മതി പക്ഷേ അതിനൊക്കെ നല്ലൊരു ടേസ്റ്റ് തന്നെ കിട്ടും അങ്ങനെ അടിപൊളിയായിട്ടുള്ള നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒരിക്കലെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ